ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന, കെമിക്കലുകൾ ഒന്നും തന്നെ ചേരാത്ത ഒരു നാച്ചുറൽ ഹെയർ ഡൈ പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുണ്ട്. നീലിയമരി വെച്ചിട്ടും ചിരട്ടക്കരി വെച്ചിട്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വെച്ച് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് എല്ലാവർക്കും ആവശ്യം. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തില്, എന്നാൽ പെട്ടെന്ന് തന്നെ കളർ മുടിയിൽ പിടിക്കുകയും വേണം. ആ ബ്ലാക്ക് കളർ വളരെ പെട്ടെന്ന് തന്നെ മുടിയിൽ പിടിക്കുകയും വേണം. ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന റെമഡിയാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വളരെ എളുപ്പത്തിൽ മാസത്തിൽ ഒരു തവണയൊക്കെ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കേട്ടോ. എല്ലാവരും പറയും, ചേച്ചി ആഴ്ചയിലൊന്നും ഇടാമെന്നൊന്നും നോക്കത്തില്ല, നീലിയാമരിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലവേദന എടുക്കും എന്നൊക്കെ കുറെ പേര് പറയാറുണ്ട്. അപ്പൊ മാസത്തിൽ ഒരു തവണ വീതം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റെമഡിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ആകെ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് ഷെയർ ചെയ്ത് തന്നാണ് കേട്ടോ. പുള്ളിക്കാരി ഈ രീതിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് സ്ഥിരമായിട്ട് ഇൻഡിഗോ വാങ്ങിക്കുന്ന, നീലിയമരി വാങ്ങിക്കുന്ന ഒരു ചേച്ചിയാണ്. ചേച്ചി എണ്ണ വാങ്ങിച്ചിട്ടില്ല, നീലിയമരി പൊടിയാണ് വാങ്ങിക്കാറുള്ളത്. ചേച്ചിക്ക് എണ്ണ തലയിൽ വെക്കുന്നത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ പറഞ്ഞു, നമ്മുടെ എണ്ണ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല ചേച്ചി, അത് ഞാൻ കുറെ പറഞ്ഞായിരുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് എണ്ണ പറ്റില്ല, എണ്ണ ഓയിലി ആയിട്ടിരിക്കുന്നത് ഒട്ടും പറ്റില്ല ഹെയർ. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരി ഡൈ ആണ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ നമ്മുടെ കയ്യിൽ നിന്നും ഇൻഡിഗോ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിയാണ്. അപ്പൊ ഞാൻ ഇന്ന്, ഞാനിത് രാത്രിയിലാണ് കേട്ടോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ നമ്മുടെ തന്നെ നീലിയമരിയാണ് എടുക്കുന്നത്. നമുക്കിവിടെ സെയിലുള്ള നീലിയമരി ഇല്ലേ, അപ്പൊ അതാണ് എടുക്കുന്നത്. ഇപ്പൊ രാത്രിയിൽ ലൈറ്റ് ഇടുമ്പോൾ ഇത് വേറെ ഷെയ്ഡൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഒന്ന് രണ്ട് നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിന് എടുക്കാം കേട്ടോ. മൂന്ന്, ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഹെയർ ഡൈ എടുത്തിട്ടുണ്ട്. ഹെയർ ഡൈ അല്ല, ഇൻഡിഗോ നീലിയമരി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അടച്ചു വെക്കണം. നമ്മൾ ഡേ ലൈറ്റിലൊക്കെ എടുക്കുമ്പോൾ, സൺലൈറ്റിലൊക്കെ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതിന്റെ കളറൊക്കെ കാണാൻ പറ്റും. നൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാം, തീർച്ചയായിട്ടും നമുക്ക് വെട്ടക്കുറവ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ലൈറ്റ്, റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പരാധീനതയുണ്ട്. കാര്യം ഇതിന്റെ ഒറിജിനൽ ഒരു കളർ നമുക്ക് കാണാൻ പറ്റില്ല എപ്പോഴും. അതെ, ആർട്ടിഫിഷ്യൽ ലൈറ്റ് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഒരു ഷെയ്ഡും കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. ഇത് ഡാർക്ക് ഗ്രീൻ കളറാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ ഇതിൽ ഇത് കാണുന്നത് വേറെ എന്തോ ഒരു ഷെയ്ഡിലാണ്. അപ്പോ പക്ഷെ നമ്മുടെ നീലിയമരി പൊടി വാങ്ങിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം, നമ്മുടെ നീലിയമരി പൊടി ഡാർക്ക് ഗ്രീൻ കളറിലാണ് നമ്മൾ തന്നെ ഇവിടെ നീലിയമരി ഉണക്കി പൊടിച്ച് സൂക്ഷിക്കുന്നതാണ് കേട്ടോ. സെയിലുള്ളതാണ്, ആവശ്യക്കാർക്ക് സ്ക്രീനിൽ നമ്പറുണ്ട്, അതിന് കോൺടാക്ട് ചെയ്യാം. അടുത്തതായിട്ട് ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിരട്ടക്കരിയാണ്. അത് നമുക്ക് സെയിലുള്ളതാണ്, ഇവിടെ തന്നെ ഞാൻ തയ്യാറാക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ ചിരട്ടക്കരി തയ്യാറാക്കുന്നത് എന്നുള്ളത്. അപ്പൊ ആക്ടിവേറ്റഡ് ചാർക്കോൾ പൗഡർ, അപ്പൊ അത് ഒന്ന് രണ്ട്. നമ്മൾ നേരത്തെ എടുത്തില്ലേ, നമ്മൾ നേരത്തെ നീലിയമരി എടുത്തത് 3 ടേബിൾ സ്പൂൺ ആണ്. അപ്പൊ നമ്മളിത് 2 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ ഇൻഡിഗോ എടുക്കുമ്പോൾ 2 ടേബിൾ സ്പൂൺ ചിരട്ടക്കരി കേട്ടോ. അപ്പൊ ചേച്ചി പറഞ്ഞത് ഇത് പൊടി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, അതിനുശേഷം വേണം നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്യാം. വെള്ളത്തിലാണ് ചേച്ചി ചെയ്യാറുള്ളത്, കട്ടൻ ചായ ഒന്നും എടുക്കാറില്ല. അതായത് നമ്മൾ ടീ ഡിക്കോഷൻ അല്ലെങ്കിൽ കോഫി ഡിക്കോഷൻ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത്. പക്ഷെ പുള്ളിക്കാരി പറഞ്ഞു വളരെ എളുപ്പമാണ്. ചേച്ചിയുടെ പേര് ഞാൻ പറയാം, പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മീന സുനിൽ എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ അടിമാലിയിലാണ് വീട്. അപ്പോൾ ചേച്ചി സ്ഥിരമായിട്ട് നമ്മുടെ നീലിയമരി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാര്യം ചേച്ചി ഒരുപാട് നീലിയമരി മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് ചേച്ചി അപ്ലൈ ചെയ്തിട്ട് കളർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നീലിയമരിയുടെ ഒരു കറുപ്പ് മുമ്മുടിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് നമ്മുടെ നീലിയമരിയുടെ ഇത് കണ്ടത്, പോസ്റ്റ് കണ്ടത്. അപ്പോൾ ചേച്ചി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് അന്ന് നമുക്ക് ചെറിയ സാഷകളിലാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. ആ ചെറിയൊരു സാഷ വാങ്ങിച്ചു, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മുടെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ, നീലിയമരി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായിട്ട് നീലിയമരിയും ഹെന്നയും ആംലയും നമ്മുടെ കയ്യിൽ നിന്നാണ് ചേച്ചി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചേച്ചി ഹെന്നയും ആംലയും പാക്ക് ഇട്ടിട്ട് നീലിയമരി ചെയ്യുന്നത് വേറെ രീതിയിലാണ്, അതാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് ഈ രീതിയിലാണ് ചേച്ചി ചെയ്യുന്നത് കണ്ടോ. ഇപ്പൊ ഇതിന്റെ കളർ നന്നായിട്ട് മാറി ഒരു ആഷ് കളർ, ചാരത്തിന്റെ കളറിലോട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചെറിയ ചൂടുള്ള വെള്ളമാണ് എടുക്കുന്നത്, വെറും വെള്ളം കേട്ടോ, അതിനകത്തൊന്നും ചേർക്കുന്നില്ല. ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് പുള്ളിക്കാരി മിക്സ് ചെയ്യാറുള്ളത്. അപ്പൊ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടത് ഒരു 2 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് നേരെ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ പൊടിയൊക്കെ ആയല്ലോ കയ്യിൽ.
ഇതാണ് ഈ പൊടി മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അതാണ് ഈ ബ്ലെൻഡർ ഒന്നും വെച്ച് മിക്സ് ചെയ്താൽ ശരിയാവില്ല, ഇത് പറക്കും. അപ്പൊ ഞാന് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് സ്പൂണൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ അത് എൻ്റെ മേലൊക്കെ ആകും. അപ്പൊ അത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, ചെറിയ ചൂടുള്ള വെള്ളം കേട്ടോ. നിങ്ങൾക്ക് തേയിലവെള്ളം എടുക്കണവർക്ക് എടുക്കാം, അല്ലെങ്കിൽ കോഫിയുടെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവര് പറഞ്ഞു തന്ന ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, വളരെ എഫക്റ്റീവ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാവുമ്പോൾ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി എന്ന് കാര്യം. നമ്മൾ മറ്റേതാവുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് മാസത്തിൽ രണ്ട് തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ എന്നൊക്കെ പറയാറില്ലേ, ഇതാവുമ്പോൾ അത്രയും വേണ്ട, മാസത്തിൽ ഒരു തവണ വീതം ചെയ്താൽ മതി. നരച്ച മുടികളുള്ളവർ തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് നരച്ചിട്ടുള്ളവരാണെങ്കിൽ തല മൊത്തമായിട്ട് അപ്ലൈ ചെയ്തോളൂ, അതല്ല അങ്ങിങ്ങായിട്ട് നരയുള്ളെങ്കിൽ ആ നരയിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. പിന്നെ കുറെ പേരുടെ പ്രശ്നമാണ് നീലിയവർ ഡൈ ഉപയോഗിക്കുമ്പോൾ മുഖത്തൊക്കെ കറുപ്പ് നിറം പടരുന്നു എന്നുള്ളത്, അതുപോലെ തന്നെ തലവേദന എടുക്കുന്നു എന്നൊക്കെ പറയാറുണ്ട് കുറെ പേര്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നീരിറക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്, തലവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് ഗ്രാമ്പു ഇല്ലേ, ഗ്രാമ്പു അത് ഇതിനകത്തോട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മുഖത്ത് കറുപ്പ് നിറം വരുന്നത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഈ പാക്ക് ഡൈ ഇടുന്നതിന് മുമ്പായിട്ട് ഫേസിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് വെക്കുക. അതായത് ഇപ്പൊ എന്തെങ്കിലും ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഒരുപാട് ക്രീം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്ത് വെക്കുക ഫേസിൽ കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഈ ഡൈ ഇടുക. അപ്പൊ നിങ്ങളുടെ ഫേസില് ആ കളറ്, മുഖത്ത് ആ കളർ പിടിക്കില്ല, ഇതിന്റെ കളർ പിടിക്കില്ല. ഇനി അതല്ലെങ്കിൽ വാസലിൻ അപ്ലൈ ചെയ്താലും മതി, വൈറ്റ് പെട്രോളിയം ജെല്ലി അപ്ലൈ ചെയ്താലും മതി. അതും അല്ലെങ്കിൽ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണയില്ലേ, നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ, അതൊന്ന് ശകലം എടുത്തിട്ട് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം ഈ പാക്ക് ഇട്ടോളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ മുഖത്ത് ആ കളർ പിടിക്കുന്നത് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് പറ്റും, കളർ പിടിക്കാതിരിക്കും. ഓക്കെ, ഇപ്പൊ അതെ പാക്ക് റെഡി ആയിട്ടുണ്ട്, മിക്സ് റെഡി ആയിട്ടുണ്ട്, എന്റെ കയ്യിലൊക്കെ ആയി കരി. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. നിങ്ങളിത് എപ്പോഴും വാഷ്റൂമിലോ അല്ലെങ്കിൽ വർക്ക് ഏരിയയിലോ ഒക്കെ വെച്ചിട്ട് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു കളറ് പൊടിയല്ലേ, നമ്മൾ ഡ്രസ്സിലൊക്കെ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ടൈലൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ കളർ പോകാൻ ഇച്ചിരി പാടാണ്, കാരണം ഡൈ എഫക്റ്റ് ഉള്ള പൊടിയല്ലേ, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സിലൊക്കെ പറ്റാതിരിക്കാനായിട്ട് പഴയ ഡ്രസ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ക്ലിയർ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വളരെ എളുപ്പമാണ് ഈ ഡൈ, നിങ്ങൾ മാസത്തിൽ ഒരു തവണ ചെയ്താൽ മതി. ഇത് അപ്ലൈ ചെയ്തിട്ട് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും തലയിൽ കീപ്പ് ചെയ്യണം. പിന്നെ പ്രത്യേകം ഓർക്കുക, ഈ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിർബന്ധമായിട്ട് ഹെന്ന ചെയ്തിരിക്കണം കേട്ടോ. ഹെന്ന ചെയ്താൽ മാത്രമേ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ആദ്യം നിങ്ങൾ ഇന്ന് ഹെന്ന ചെയ്യുവാണെങ്കിൽ നാളെ ഈ ഡൈ ചെയ്തോളൂ. അപ്പോൾ ഈ ഡൈ ചെയ്യുന്നതിന്റെ തൊട്ട് തലേ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഹെന്ന ചെയ്തിരിക്കണം. ഹെന്ന ചെയ്തിട്ട് ബ്രൗൺ കളർ ആയിട്ടുള്ള ഹെയറിൽ വേണം ഈ പാക്ക് ഇടാനായിട്ട്. ഈ ഡൈ നിങ്ങൾ ഇടുമ്പോൾ നിങ്ങളുടെ മുടിയിൽ എണ്ണയില്ല, എണ്ണമയം ഇല്ലാന്ന് തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. ഒട്ടും തന്നെ എണ്ണമയം പാടില്ല, എണ്ണമയം ഉള്ള മുടിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇത് പിടിക്കില്ല കേട്ടോ. കളർ പിടിക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതുപോലെ തന്നെ ഹെയർ ഡൈ, കെമിക്കൽ ഹെയർ ഡൈ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മുടിയിൽ ഇത് പിടിക്കാനായിട്ടും സമയം എടുക്കും. അപ്പൊ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് 2-3 തവണ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് എടുത്ത് പറയട്ടെ റിസൾട്ട് കിട്ടിയില്ല ചേച്ചി എന്ന് പറയരുത്, അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. അല്ലാത്തവർക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. ഒരിക്കൽ പോലും കെമിക്കൽ ഡൈ ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം ഇത് മുടിയിൽ കളർ പിടിക്കുന്നതായിരിക്കും. പിന്നെ ഇത് നിങ്ങൾ ഷാമ്പു വെച്ച് കഴുകരുത്, അല്ലാതെ നോർമൽ വാട്ടർ വെച്ച് നന്നായിട്ട് ഒലച്ച് കഴുകി എടുത്താൽ മതി. അതിനുശേഷം ഒരു 48 hours കഴിഞ്ഞതിന് ശേഷം ഷാമ്പു ഉപയോഗിക്കുക. ഷാമ്പു ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നീലേമരി എണ്ണ ഉപയോഗിക്കുന്നവർക്കും നീലേമരി ഡൈ ഉപയോഗിക്കുന്നവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷാമ്പൂടെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് വേണ്ടവരും, ഇപ്പം ഈ ഡൈക്കൂട്ട് വേണ്ടവരും, അതായത് ഇൻഡിഗോ ഹെന്ന ആംല, ആ ഡൈക്കൂട്ട് വേണ്ടവരും ചിരട്ടക്കരി കരി, അതുപോലെ തന്നെ നീലേമരി എണ്ണ, അതുപോലെ തന്നെ ഷാമ്പു, ഇത്രയും വേണ്ടവരെല്ലാം സ്ക്രീനിൽ നമ്പർ ഉണ്ട്, ആ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ആവശ്യക്കാരോട് മാത്രമാണ് പറയുന്നത്, അല്ലാതെ നിങ്ങൾ വേറെ വെളിയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് തന്നെ ചെയ്യുക, ഈ മെത്തേഡിൽ ചെയ്യുക കേട്ടോ.
അല്ലാതെ ചേച്ചി ഇത് ചേച്ചിയുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറഞ്ഞു എന്നൊന്നും പറഞ്ഞുകളയരുത്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കുറേ പേര് അങ്ങനെ പറയാറുണ്ട്. ഇന്ന് കൂടെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട് കേട്ടോ, ഇന്ന് കൂടെ പറഞ്ഞായിരുന്നു. പിന്നെ പ്രോഡക്റ്റിന്റെ മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ളത് ഒരിക്കലുമല്ല. നമ്മുടെ ഇപ്പൊ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഉൾപ്പെടുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, ഒട്ടുമിക്ക ഇൻഗ്രീഡിയൻസും നമ്മുടെ കയ്യിലുള്ളതാണ്. ഫേസ് പാക്കിന്റെ ചെയ്യുവാണെങ്കിലും മിക്കവാറും നമ്മുടെ കയ്യിലുള്ളതാണ്. ഹെയർ പാക്കിന്റെ ചെയ്യുവാണെങ്കിലും എല്ലാ ഒരുവിധപ്പെട്ട എല്ലാ പൊടികളും കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ തോന്നുന്നത്. പക്ഷെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ കയ്യിൽ ഒരുപാട് പൗഡേഴ്സ് ഉണ്ട്. വേറെ ബ്രഹ്മിയുടെ പൗഡറുണ്ട്, ബൃംഗരാജിയുണ്ട്, നീം പൗഡറുണ്ട്, ചെമ്പരത്തി പൂവിൻ്റെയും ഇലയുടെയും പൊടികളുണ്ട്. ഇതൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ വന്ന് വാങ്ങിക്കൂന്നൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം നമ്മുടെ ഇവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർക്ക് അറിയാം, ആ പ്രൈസ് ലിസ്റ്റിൽ ഇതെല്ലാം ഉണ്ട്. ഷിക്കാക്കായി പൗഡറുണ്ട്, എല്ലാം ഉണ്ട്, പ്രൈസ് ലിസ്റ്റിൽ എല്ലാം ഉണ്ട്. ഉലുവയുടെ പൊടി വരെ ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ വാങ്ങിക്കുന്നവരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് ആയുർവേദ മരുന്ന് കടകളിൽ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്ന് പറയാത്തത്. കിട്ടാത്തവർ വാങ്ങിക്കട്ടെ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പൊ ചേച്ചി അങ്ങനെ പറഞ്ഞൊന്നും വിചാരിക്കരുത്. അപ്പൊ ഈ ഒരു പാക്ക് കേട്ടോ, ഞാൻ ഇപ്പൊ ഇതിപ്പോ തന്നെ അപ്ലൈ ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടില്ല, വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അപ്പൊ എല്ലാവരും തീർച്ചയായും മറക്കാതെ ഈ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. 2 മണിക്കൂർ തലയിൽ വെക്കുക, അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയുക. 48 മണിക്കൂറിന് ശേഷം ഷാമ്പു വാഷ് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നരച്ച മുടിയുള്ളവരും നരച്ച് തുടങ്ങിയിരിക്കുന്നവരും അകാലനരയുള്ളവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ എന്നെ അറിയിക്കുക. നമുക്ക് വീണ്ടും അടുത്തൊരു കിഡ്ലം കിടക്കാച്ചി വീഡിയോ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.